പടം കണ്ടത് നിങ്ങളുണ്ടോ? കണ്ടില്ല. കാണാം. കുഴപ്പമില്ല. പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ. കണ്ടിടത്തോളം നല്ല സന്തോഷമാണ്. മൊത്തത്തിൽ നമ്മളൊരു കവിത എഴുതിയിട്ട് നമ്മൾ തന്നെ നല്ലതാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. മൊത്തത്തിൽ റെസ്പോൺസ് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. തിയേറ്റർ റെസ്പോൺസ് കാണുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിനിപ്പോൾ പുനീത് സെൽവനും റോഷൊക്കെ നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അതിൻ്റെ ഇടയിൽ 10 സിനിമ ഈ ആഴ്ച റിലീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കേരളത്തിൽ മൊത്തം തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഉള്ളിൽ തട്ടും, ഉള്ളിൽ തട്ടുന്ന സിനിമയാണ്. കറക്റ്റായിട്ട് നമ്മളതിൽ മുഴുകും. ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങോട്ട് വലിച്ചടിപ്പിക്കുന്ന ഒരു തരം സിനിമയാണ്. നല്ല പടമാണ്. കുടുംബ പ്രഷറൊക്കെ കണ്ടിരിക്കുക അത്യാവശ്യം. പിന്നെ ഭഗത് മാവിൻ്റെ പെർഫോമൻസ് ആണ് അത്യാവശ്യം നല്ലതായിരുന്നു. എല്ലാവരും കണ്ടിരിക്കാൻ നല്ലൊരു ചിത്രമാണ്. എല്ലാവരും മസ്റ്റായിട്ട് വായിച്ചു. നല്ല പടമാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. ലവ് സ്റ്റോറി ഉണ്ട്. കാണാവുന്നതിനെ കണ്ടിരിക്കാനൊക്കെ പറ്റണ നല്ല സിനിമയാണ്. ഡയറക്ഷൻ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. നടന്മാരൊക്കെ നടന്മാരൊക്കെ നേരത്തെ ഉണ്ടായതില്ലേ. മോഹൻ സാറൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു. ഫുള്ള് സെറ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ട് കണ്ടിരിക്കാനുള്ള പടം കുഴപ്പമില്ല. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു പടം. നല്ല ആർട്ടിസ്റ്റ്, നമ്മൾ പഴയ നടന്മാരും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് അവരാണ്. അപ്പം അത് എങ്ങനെയുണ്ട്? ഇപ്പം നമ്മൾ ഒത്തിരി നാൾക്ക് മുമ്പ് കണ്ടുമറന്ന മുഖങ്ങളൊക്കെയാണല്ലോ ഇതിനകത്ത്. അവരെയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലവ് സോങ് ഒക്കെ എങ്ങനെയുണ്ട്? ലവ് സോങ് കുഴപ്പമില്ല. കാര്യം ഇത് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ രീതിയിലൊരു പടമാണ്. പിന്നെ ഒരു ഫാമിലിക്ക് കുഴപ്പമില്ല. അവർക്ക് ഇഷ്ടപ്പെടാമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് പുതുതലമുറ ഇത് ഏറ്റെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പഴയ കാലത്തെ ഒരു സിനിമ കണക്ക് ആ ഒരു ഇതാണ്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ആ ഒരു ലെവലിലാണ് പിടിച്ചേക്കണത്. ഏറ്റവും നന്നായി ക്ലൈമാക്സ് ഒന്നും നമ്മൾ കുഴപ്പമില്ല. നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഒരു ടച്ചിങ് ആണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ്.